ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിയില്ലേനോട്ടോ കുറച്ച് തിരക്കായിപ്പോയി ഞങ്ങൾ റൂമൊന്ന് മാറുന്ന തിരക്കിലൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് വീടൊന്ന് മാറി അപ്പോൾ അതാ ഇന്ന് ഞാൻ നല്ലൊരു നോമ്പുതുറൻ്റെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നത് ഗസ്റ്റ് ഉണ്ടോ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ കണ്ടു നോക്കുക ഇഷ്ടമായിണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുത് അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമൻസും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അലീസാണ് കേട്ടോ അലിസാ എന്ന് പറയും അലീസ എന്ന് പറയും നമ്മൾ ഗോതമ്പ് കഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള മധുരട്ട് കഴിക്കുന്നത് മധുര ഇട്ടിട്ടോ ഒപ്പിട്ടിട്ടോ അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ ഞാൻ ഗോതമ്പ് നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം പുതിർത്തി വെച്ചതാണ് അപ്പം ഞാനിപ്പോൾ തലേന്ന് പുതിർത്തിട്ടില്ല ഞാൻ ചൂടുവെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചതാണ് ഇതുപോലെ ആവണം കേട്ടോ നെങ്ങിയാലും ഇങ്ങനെ നെങ്ങി വരണം നെക്കി കഴിഞ്ഞാൽ അപ്പോൾ നല്ല ഒരുപാട് പ്രാവശ്യം കഴുകിയതിൻ്റെ ശേഷം നല്ല വെള്ളത്തിൽ പുതിർത്തി വെക്കുക ഈ വെള്ളത്തോടു കൂടിയാണ് നമ്മളത് വേവിക്കാൻ പോവുക കേട്ടോ അപ്പോൾ അതാ ഒരു കൂടി ഞാൻ ആ ഒരു പുതിർത്തി വെച്ചിട്ടുള്ള ഗോതമ്പെടുത്തു ഞാൻ ഒരു കപ്പാണ് എടുത്തത് ഇത് ഞാൻ കുറച്ച് ബീഫും അതിൻ്റെ ഫാറ്റോട് കൂടിയിട്ടുള്ള നെയ്യാണ് കേട്ടോ അതും കൂടെ കൂട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കൈപ്പുടി ഒരു ചെറിയ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ വണ്ടിയതാണ് കുറച്ച് ഹോൾ സ്പൈസസ് സ്പൈസസുമാണ് രണ്ട് ഏലക്കായ് അതേപോലെ തന്നെ രണ്ട് ഗ്രാമ്പു പിന്നെ രണ്ട് കഷ്ണം ചെറിയ പീസ് രണ്ട് പട്ട ഇത്രയും സ്പൈസസ് ആവശ്യമുള്ളൂ ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഇനി കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അത് അടി അടിപിടിച്ച് അതുകൊണ്ട് തന്നെ കുറച്ച് നന്നോ നല്ലോണം വെള്ളത്തിൽ വേവിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് വെള്ളം ഒച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു അര സ്പൂൺ നല്ല നെയ്യ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക ഒന്ന് ആവി കയറി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിലാക്കിയിട്ട് ഒരു മണിക്കൂർ നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനത് അടുപ്പത്തേക്ക് വെച്ചോടുത്തിട്ടുണ്ട് ഇനി അത് അവിടുന്ന് ആവട്ടെ ഇനി നമുക്ക് ബാക്കി പണി തുടങ്ങാം ഇനി ഇപ്പം അതായി കഴിഞ്ഞിട്ടുണ്ട് അത് റെഡിയായി ഇപ്പം അത് ഒരു മണിക്കൂർ ഞാൻ വേവിച്ചതിന് ശേഷം തീ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഞാനിത് എടുത്തത് കേട്ടോ അപ്പോൾ അത് കുറച്ച് വെള്ളം ഉള്ളത് ഈ ഒരു രീതിയിൽ കിട്ടണം കേട്ടോ ഇനി ഇപ്പം അതാ ഇതിന്ന് നമ്മളാ ബീഫിൻ്റെ പീസില്ല ആ നെയ്യ കയ്യിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും പീസസ് മാത്രം ഉണ്ടാവും അപ്പോൾ അത് ഇങ്ങോട്ട് കോരിയെടുക്കാം കേട്ടോ അത് കോരി എടുത്തിട്ട് ഞാൻ മിക്സിയിലൊന്ന് ഒന്ന് മിക്സിയിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ചെറിയ ഉരലിലിട്ടിട്ടൊന്നും ഇടിച്ചാലും മതി കുഴപ്പമില്ല എങ്ങനെയെങ്കിലൊന്നും അത് ചതിക്കിയിട്ടില്ല ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിൽ സ്പൈസസ് കൂടിയും പോകരുത് ആ ഒരു ബീഫിൻ്റെ പീസ് മാത്രം കേട്ടോ അപ്പോൾ അത് ഞാനിത് മൊത്തത്തിൽ കൊണ്ട് കോരിയെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് മിക്സിൻ്റെ ചെറിയ ചാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇപ്പോൾ അത് ഫുൾ ആയിട്ട് കോരിയെടുത്തു ഇപ്പോൾ ഞാനിത് മൊത്തത്തിൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ളതാണ് അപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് വേറൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് തിളപ്പിക്കണം കേട്ടോ തിളപ്പിക്കുന്നതിൻ്റെ മുന്നേ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്ത തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് പൊടി കലക്കിയതാണ് കേട്ടോ നമ്മളെ മാഗിൻ്റെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലേ അതാണത് എന്നിട്ടത് ആ സെയിം മിക്സിയിലേക്ക് തന്നെ ആ ഒരു നമ്മൾ കോരി വെച്ചിട്ടുള്ള ബീഫില്ലേ അതായിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരിക ഇപ്പം അത് ജസ്റ്റ് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടെ ഇല്ല വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാൻ തീക്കത്തിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇത് വെറുതെ ഉപ്പിട്ടിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം എല്ലാം നമ്മൾ എന്താ പറയുക പഞ്ചസാര ചേർത്തിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കട്ടോ അതൊക്കെ ഇഷ്ടം പോലെ എങ്ങനെ കഴിക്കണം എന്നുള്ളത് പിന്നെ നമ്മൾ നോമ്പ് നോമ്പിനൊക്കെ ഉണ്ടാക്കുന്ന എൽസായത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം പോലെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ പിന്നെ നമുക്ക് കുടിക്കാൻ നല്ലൊരു സുഖമാണ് ഇനിയിപ്പോൾ അതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂണുള്ള ഉപ്പ് ചേർത്ത് എന്നിട്ട് ഒന്ന് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഉപ്പിൽ ചേർത്തോണ്ട് തന്നെ ഇനി മൊത്ത രണ്ടാണ്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം ഷുറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം നല്ല സാധനമാണ് കേട്ടോ നമ്മൾ നോമ്പിനൊക്കെ നല്ല പറ്റിയ ഒരു സാധനമാണത് ഇനിയിപ്പോൾ നന്നായിട്ട് തള വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ചോട്ടോ തള വന്നു കഴിഞ്ഞാലാണ് നമ്മൾ തീ ഓഫ് ചെയ്യുക കേട്ടോ നന്നായിട്ട് തിളയ്ക്കണം അല്ലെങ്കിൽ തേങ്ങാപ്പാലാണ് നമ്മൾ അധികം തിളപ്പിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവന്നു പോകും അപ്പോൾ അതാ ചെറുതായിട്ടൊരു കട്ട കണ്ടാൻ ഒന്ന് ഉടച്ച് കൊടുക്കാൻ കേട്ടോ അത് നമ്മൾ അറിയാത്ത ചെറിയ പീസ് ഇറച്ചിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇതേപോലെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി മാറ്റിവെക്കാം ഇതിന് വിളമ്പണ സമയത്ത് മാത്രം മാത്രമേ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ നമ്മൾ വേറെ അടുത്ത കാണിക്കുന്നത് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടെ കറിയല്ല ഒരു ഫ്രൈ അപ്പം ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഒരു കിലോ ബീഫാണ് എടുത്തോട്ട് ഇപ്പം ഇതിൻ്റെ കളർ കണ്ടിട്ട് വിചാരിക്കേണ്ടത് എന്താണെന്നുള്ളത് അപ്പം നമ്മളത് ഫ്രഷ് അറക്കുന്നിടത്ത് വാങ്ങിയതായതുകൊണ്ട് നല്ല നെയ്യുണ്ട് ഇതിന് അപ്പോൾ ആ നെയ്യ് മാക്സിമം പോകാൻ വേണ്ടിയിട്ട് ഞാൻ തിളച്ച വളത്തിലിട്ടിട്ടൊന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ആ ഒരു ബീഫിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂണാണ് മുളക് പൊടി എടുത്ത് കേട്ടോ നിങ്ങൾക്ക് രണ്ട് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ടി ഗരം മസാലയാണ് അതും ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അത് ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് വിട്ടാ കൂടുതൽ വേണ്ട പിന്നെ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തോളു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഇല്ലേക്ക് ഇപ്പോൾ ഞാനൊരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടുതൽ വെള്ളം വേണ്ട കേട്ടോ ചെറിയ ഒന്നടി പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടി മാത്രം ഒരു അരക്കപ്പ് വെള്ളം വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഓരോരുത്തരും കുക്കറിൽ എത്ര വേവാ എന്നുള്ളത് ഓരോരുത്തരൊക്കെ അറിയാൻ ഉണ്ടാവുള്ളൂ ഞാൻ വലിയൊരു പീസ് എല്ലും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അത് എന്ത് കഴിഞ്ഞാലത്താൽ മതി ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ആ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തത് ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റാണിത് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് ഇനിയിപ്പം ബീഫ് വേവണ നേരം കൊണ്ട് ഞാനിപ്പോൾ ഒരു എഗ് പോക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് സ്നാക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഫില്ലിങ് അപ്പോൾ ആ എഗ് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്തിനാ ഒന്ന് ചൂടായിരുന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് മീഡിയം സൈസുള്ള ഉള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അതൊന്ന് വയറ്റി എടുക്കണം പിന്നെ ഒരുപാട് ഇട്ടങ്ങ് വാടി കുഴഞ്ഞു വരൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അപ്പം ഇതിലേക്ക് ഒരു ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ആണ് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു അര ടീസ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് തന്നെ ഒന്ന് വയറ്റി എടുത്താൽ മതി ചെറുതായിട്ട് വാടിയാൽ മതി കേട്ടോ ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഫില്ലിങ്ങ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കത്തികൊണ്ട് മുറിച്ചാലും മതി കേട്ടോ ഞാനിപ്പോൾ കൈയോണ്ട് ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വറ്റിയെടുക്കുക ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഒരുപാട് ഉള്ളി അങ്ങ് എടുക്കുന്നില്ല നമ്മൾ ചെറുതായിട്ടേ വാട്ടിയിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതാ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു ടീ ഒരു ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലേൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ എത്രയാണെങ്കിൽ പൊടികൾ ആവശ്യമുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വയറ്റിയെടുക്കട്ടെ ആ ഒരു പൊടികൾ ഒരു പച്ചമുളക്കൊന്ന് മാറി വന്നാൽ മതി നല്ലൊരു സ്മെല്ല് വരും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനിപ്പം പുഴുങ്ങി വെച്ച ഒരു മൂന്ന് മുട്ടയാണ് ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ് കേട്ടോ നന്നായിട്ട് പുഴുങ്ങിയിട്ടുള്ള മുട്ടാണ് എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത്രേ ഉള്ളൂ നമ്മൾ ഫില്ലിങ് ഇതാണ് കേട്ടോ എഗ് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി ഇതാക്കിയിട്ടുണ്ട് അടിപൊളിയാണ് ഈ ഒരു സ്നാക്ക് കിട്ടുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ട് കേട്ടോ ഇതിന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക അപ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയാണ് ആ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂ മൂന്ന് മീഡിയം സൈസുള്ള ഉള്ളിയും അതേപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകുമാണ് ഉള്ളിയാലെ നീളത്തിലാണ് അരിഞ്ഞേട്ടോ അത് റോസ്റ്റ് ആയതുകൊണ്ട് ബീഫ് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇതാ ആ ഉള്ളിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കട്ടെ ഈ ഉള്ളി പിന്നെ ഒന്ന് കുഴഞ്ഞു വരണം കേട്ടോ നമ്മൾ നേരത്തെ ഇപ്പം മസാല ഒക്കെ ചെയ്തതുപോലല്ല ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം വാടി നന്നായിട്ടൊന്ന് വാടി കുഴയാന്ന് അറിയില്ല അതുപോലെ ആയി വരണം കേട്ടോ ഇപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ് ഇപ്പം ഈ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് ഇപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കുഴഞ്ഞ് വന്നിപ്പോൾ കണ്ടില്ല നമ്മൾ എടുക്കുന്ന സമയത്ത് ഇനി ഇപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ നന്നായിട്ടൊന്ന് മരിഞ്ഞ് വന്നി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഉള്ളിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന്റെശം ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി നല്ല ചെറിയതാക്കി ചോപ്പ് ചെയ്ത് വെച്ചതാണ് കേട്ടോ രണ്ട് തക്കാളി എടുത്തു പിന്നെ കുറച്ച് കരുവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരണം ഇപ്പോൾ അത് ആ തക്കാളിയൊക്കെ ഒന്ന് ഒടയാൻ തുടങ്ങിയത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ വേണ്ടി ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി പിന്നെ വേണ്ടി മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഗരം മസാല ഒരു അര ടീസ്പൂൺ തന്നെ പിന്നെ വേണ്ടി നമ്മളെ പെരിജീരകപ്പൊടിയാണ് ഒരു ടീസ്പൂൺ കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഗ്രേവി ഇവിടെ റെഡി ആണ്ട്ടെ നമ്മൾ വേവിച്ച നമ്മളെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ പൊടികളൊരു പച്ചമുളക്കം മാറി ഇപ്പോൾ നമ്മൾ ഇതാ കുക്കറിൽ വേവിച്ച് വറ്റിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഇപ്പോൾ ഒരുപാട് വെള്ളമിട്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അധികം വെള്ളത്തിൽ വേവിച്ചാൽ അതിൽ ഗ്രേവി കൂടുതൽ വരും അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റാക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ നന്നായിട്ട് വേവിച്ച ആ ഒരു ബീഫും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു മസാലയും ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ എത്ര ഇനെ കട്ടി വേണം എന്നൊക്കെ ഉള്ളത് ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഏകദേശം ഒരു കപ്പാണ് വെള്ളം എടുത്തത് അത് ആ കുക്കറിലേക്ക് എണ്ണ ഇട്ടിട്ട് കുക്കറൊന്ന് കഴുകി വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഇത് ഇരിക്കും തോറും കുറു കുറുകിയിട്ട് പിന്നെയും വരും കേട്ടോ നമ്മൾ തണുക്കണതിനനുസരിച്ച് കുറച്ചും കൂടെ കട്ടി കൂടുകയാണ് ചെയ്യുക അപ്പോൾ വിലാണ്ട് കട്ടിയിലെടുക്കണ്ട അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിപ്പോൾ ഞാൻ പത്തിരിൻ്റെ കൂടെ തിന്നാനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് നമ്മളെ ബീഫ് റോസ്റ്റ് കൂടെ റെഡിയായി ആയിന് നമ്മൾ ഇനി ഇറക്കി വെക്കാം ഇനിയിപ്പോൾ അടുത്തത് ഞാന് മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ചിക്കനാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ഗ്രിൽ ചിക്കനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതേപോലെ തന്നെ പാപ്രിക്ക പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് പിന്നെ കുരു നല്ല ജീരകത്തിൻ്റെ കൂടിയാണ് ഒരു ടേബിൾ സ്പൂൺ പിന്നെ എരിവിന് വേണ്ടിയിട്ട് കയന പെപ്പറാണ് ചേർത്തത് ഒരു ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുത്തോണ്ട് ഇനി ഇപ്പം ആവശ്യത്തിന് ഉപ്പ് ഒരു മൂന്ന് ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് രണ്ട് കിലോ ചിക്കനാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ അതാ കുറച്ച് ലെമൺ ജ്യൂസ് വേണം കേട്ടോ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് വേണം ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചുകൊടുക്കട്ടെ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത് എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന്റെ ശേഷം നമ്മൾ കൈക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് കൊടുക്കുക അപ്പോൾ ഒരു കിലോ വെച്ചിട്ടുള്ള രണ്ട് ചിക്കനാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ രണ്ട് കിലോ ആണ് ചിക്കൻ്റെ വെയിറ്റ് വരുന്നത് എന്നിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചുകൊടുക്കുക ഇപ്പോൾ രണ്ടാമത്തെ ചിക്കൻ കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടെ മസാല തിച്ചതിന് ശേഷം എത്ര സമയം വെക്കണം അത്രത്തോളം നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ചയ്ക്ക് ശേഷമാണ് തുടങ്ങിയത് അപ്പോൾ നമ്മൾ മൈഗ്രൂവിൻ്റെ സമയത്തേക്കേ ഞാനിപ്പോൾ അത് ഓവനിൽ വെക്കുകയുള്ളൂ അപ്പോഴത്തേക്ക് നന്നായിട്ട് മസാല പിടിച്ച് വന്നോളൂ ഇനിയിപ്പോൾ അടുത്തൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് അതിന് വേണ്ടിയിട്ട് എടുത്ത് വച്ചതാണ് കേട്ടോ ഒരു പപ്പായ എടുത്താണ് അതുപോലെ തന്നെ നമ്മൾ സൗദി പഴം എന്ന് പറയുന്ന പഴം ആ ഒരു പഴം രണ്ട് മൂന്ന് പഴം എടുത്തുണ് അപ്പം ഒന്ന് ഫുൾ എടുക്കുന്നില്ല ഹാഫ് മതി പിന്നെ അതാ ഒരു മൂന്നാല് പിയേസ് വേണം അപ്പോൾ പിയേസ് ഒരു മൂന്നോ നാലോ എടുക്കുക അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും അങ്ങനെ കുറേശേ വരുന്ന സമയത്ത് എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ കൂടുതലുണ്ടാവും കേട്ടോ പിന്നെ ഞാനൊരു ടിന്ന് പൈനാപ്പിളും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ടിന്ന് പൈനാപ്പിളാണ് എടുത്ത് അപ്പോൾ ഞാനെല്ലാം കൂടെ ചെറുതാക്കി മുറിച്ചെടുത്തതാണ് കേട്ടോ അത് പിയേസ് പപ്പായ അതുപോലെ തന്നെ പൈനാപ്പിൾ പഴം ഇത്ര സാധനങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന നല്ല വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കുക ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സാണ് ഉപയോഗിച്ച് ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് ചിയാ സീഡ് ഞാൻ വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതിൽ മിക്സ് ചെയ്യുകയുള്ളൂ ഇപ്പോൾ അത് മാത്രം കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പഞ്ചസാരമാണ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞ മുന്തിരി ചേർത്ത് കൊടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് പിന്നെ വേണ്ടത് മാങ്ങോ ഐസൻസ് ഞാനിപ്പോൾ ഒരു മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് നെസൻസ് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വെനില ഐസൻസും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ എല്ലാ ഫ്രൂട്ട്സും ആ ഒരു പഞ്ചസാരയിലൊന്ന് കോട്ട് ചെയ്ത് വരണം അപ്പോൾ പഞ്ചസാര ചേർക്കാണ്ടും ഉണ്ടാക്കട്ടോ ചെറുതായിട്ടൊന്ന് ഞാൻ ചേർത്ത് കൊടുത്തതാണ് അതുകൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണെന്നുള്ളതിൽ അപ്പോൾ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ടും ഉപയോഗിക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് നന്നായിട്ട് തണുക്കട്ടെ ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാൻ ഒറോട്ടിയാണ് ചൂടാൻ വേണ്ടി പോകണം കേട്ടോ ഞാനത് പുഴുങ്ങലരി തിളച്ച വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുള്ള അരച്ചെടുത്തതാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലിയാൻസ് കിച്ചൺ ഒറോട്ടിന്ന് അടിച്ചാൽ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറോട്ടി പൊടി തന്നെയാണ് ചേർക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പുഴുങ്ങലരി പൊടി തന്നെയാണ് അപ്പോൾ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനങ്ങനെ ഒരു കറക്റ്റ് അളവില്ലട്ടോ കേട്ടോ അത് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ ഉരുപ്പും പൊടിയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് പുതിർത്തിയത് അതുപോലെ തന്നെ അതിലേക്ക് ഒരു ഒരു കപ്പോളം പൊടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഭയങ്കര ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത് കുറച്ചൊരു ലൂസിലാണ് വേണ്ടി നമുക്ക് ഇങ്ങനെ കുഴച്ചാൽ ഉരുട്ടാൻ വേണ്ടി പറ്റണം അങ്ങനെ ആയാൽ മതി അത് റെഡിയാണ് നമ്മൾ കഴുകാ കഴുകി വരുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും ഇത് കണ്ടില്ല ഈ ഒരു ഭാഗത്തിലാണ് വേണ്ടിയത് ഇനിയിപ്പോൾ ഞാൻ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ ഞാനിവിടെ തവ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ എത്ര വലുപ്പത്തിലുള്ള റോട്ടിയാണോ വേണ്ടിയത് എത്രയും ഉരുളെടുക്കുക എന്നിട്ട് കയ്യിൽ കൈവെള്ളം വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് ഉരുട്ടിയെടുക്കുക ഇപ്പോൾ സാധാരണ റോട്ടിക്ക് ഇങ്ങനെ നമ്മൾ ഉരുട്ടി കേട്ടോ ഇങ്ങനെ പിന്നെ കൈയിൻ്റെ വെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരു എടുത്താൽ മതി നന്നായിട്ട് ഉരുട്ടിയെടുക്കുക ഇനി ഇപ്പം ഞാൻ തവ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ഓരോ ഉരുളെയും തവയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക അപ്പോൾ ഇത് ഉറ നമ്മൾ കീസ് ഉറവ വെച്ചിട്ട് വേണമെങ്കിൽ കവർ വെച്ചിട്ട് അതിൻ്റെ മേലെ വേണമെങ്കിലും ഇങ്ങനെ കൈ വെച്ചിട്ട് പരത്തി എടുത്തിട്ട് ഈസി ആയിട്ട് ഈ ഇടാനും പറ്റും ഏതാണോ ഏറ്റവും എളുപ്പം നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ അത് ഫസ്റ്റത്തെ ഞാൻ പരത്തി കൊടുത്താണ് ഇനിയിപ്പോൾ അതാതും കൂടി നീക്കി വെച്ചിട്ട് അടുത്ത് പരത്തി കൊടുക്കട്ടെ അതേപോലെ തന്നെ രണ്ടാമത്തും ഇങ്ങനെ പരത്തി കൊടുത്തുണ് പിന്നെ കുറച്ച് തടി കുറച്ചിട്ടാണ് ഞാൻ പരത്തുന്നത് അപ്പോൾ തടിയിൽ ചൂടണമെങ്കിൽ അങ്ങനെയും ചൂടാം ഇങ്ങനെ ഓരോരോ റൊട്ടിയായിട്ട് ഇങ്ങനെ ചുട്ടി കൊടുക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ റൊട്ടി റെഡി ആയിട്ടോ ഇപ്പോൾ മൂന്ന് കപ്പ് അരിക്കന്നെ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ആദ്യത്തെ മറിച്ചിടൽ വേഗം മറച്ചിട്ട് കൊടുക്കുക രണ്ടാമത്തെ മറച്ചിടൽ നമ്മൾ ചുറ്റി വരുമ്പോഴത്തേക്ക് ആദ്യമെട്ടത് വെന്തിട്ടും ഉണ്ടാവും അപ്പോൾ അത് ആദ്യം എട്ടത് മറിച്ചിട്ട് കൊടുക്കുക അതിന് പൊള്ളി വന്നോളൂ നന്നായിട്ട് പൊള്ളി വരൂ കേട്ടോ അപ്പോൾ ഒരു കടലാസോ അല്ലെങ്കിൽ ഒരു തുണിയറ്റം വെച്ചിട്ട് വന്നാൽ മറത്തി കൊടുത്താലും മതി നന്നായിട്ട് പൊള്ളി വന്നോളൂ അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ഒട്ടി ഇവിടെ പൊള്ളി വന്നാണ് അപ്പോൾ അത് അതിവിടെ റെഡി ആയിന് നമ്മൾ നൈസ്പത്തിരി പോലെ തന്നെയാണ് നന്നായിട്ട് പൊള്ളിയൊക്കെ വരും അപ്പോൾ അരി നന്നായിട്ട് അരച്ചെടുക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അരിയിലിങ്ങനെ തരിതരി ഉണ്ടാവാൻ പാടില്ല കേട്ടോ നല്ല നൈസായിട്ട് അരച്ചെടുക്കണം എന്നാലാണ് ഉറോട്ടി ചൂടുമ്പോൾ നന്നായിട്ട് പൊള്ളി വരുകയുള്ളു അരിയിൽ തരിതരിയായിട്ട് അരയാത്തതുണ്ടെങ്കിൽ പൊള്ളി വരില്ല അതുപോലെ തന്നെ ഭയങ്കര കട്ടിയായിട്ട് ഒരുപാട് പൊടി കൂട്ടിയിട്ട് കട്ടിയിലെടുക്കുകയും ചെയ്യരുത് കുറച്ചൊരു ലൂസായിരിക്കണം മാവ് ഉണ്ടാവുന്നത് എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉറോട്ടി കിട്ടുകയും ചെയ്യുക അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പം അത് കംപ്ലീറ്റ് കഴിയാനായനുത്ത നമ്മളെ ഇതെന്ന് പറയുന്നത് ഒറോട്ടയും അതേപോലെ തന്നെ ബീഫ് റോസ്റ്റും പിന്നെ ചിക്കൻ മന്തിയാണ് കേട്ടോ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നുണ്ട് ഒരു റൈസും ഒരു പത്തിരിയും ഉള്ളതാണേ ഇപ്പം ഇതെല്ലാ പത്തിരിയും നമ്മളിവിടെ ചുട്ട് കഴിഞ്ഞാണ് ഇനിയിപ്പോൾ അടുത്തയിലേക്ക് പോവാട്ടോ ഇനിയിപ്പോൾ എടുത്ത് നമ്മളെ സ്നാക്ക് എക് പോക്കറ്റിൻ്റെ സ്നാക്കാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ചെയ്ത് വെക്കണ ഒരു മാവ് ഉണ്ടാക്കണം ഒരു അരക്കപ്പ് മൈദപ്പൊടിയാണ് എടുത്തത് അതിലേക്ക് കുറച്ച് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു നുള്ള ഉപ്പ് മതി എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക കട്ടല്ലാണ്ട് കലക്കിയെടുക്കണം ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടല്ലാണ്ട് ഇളക്കി നമ്മൾ ഉടച്ചേൻ്റെ ശേഷം കുറച്ച് കുറച്ചും കൂടെ വെള്ളം കൊടുത്താൽ മതി ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കട്ട നമുക്ക് ഉടയ്ക്കാൻ വേണ്ടി കഴിയൂല അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ച് കുറേശ്ശേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെ മാവ് ഇവിടെ നന്നായിട്ട് കട്ട അവിടെ വെച്ചുകയാണ് ഇനിയിപ്പോൾ കുറച്ച് അധികം വെള്ളം ചേർത്തിട്ട് ഇനി ഒന്ന് എടുക്കട്ടോ നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത് നല്ല കട്ടി വേണ്ട നല്ല ലൂസായിട്ട് അങ്ങനെ കയ്യിലോണ്ട് നമ്മളിങ്ങനെ കോരി വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ കാണണം കേട്ടോ വളം പോലെ ആയിരിക്കണം ഈ ഒരു തരത്തിലാണ് നമുക്ക് മാവ് വേണ്ടിയത് ഇനി ഇത് അവിടെ മാറ്റി വെക്കാം ഇനിയിപ്പോൾ വേണ്ടി നമുക്ക് ബ്രെഡാണ് എഗ് പോക്കറ്റ് എന്ന് പറഞ്ഞില്ല അപ്പം ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യണത് ഇപ്പം ബ്രെഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക പുതിയ ഡേറ്റിലുള്ള ബ്രെഡ് ആയിരിക്കണം എന്നാലാണ് നമുക്കത് പരത്താനും കഴിയുള്ളൂ കേട്ടോ പഴയ ഡേറ്റിലുള്ള ബ്രെഡ് ആണെങ്കിൽ പരത്താൻ വേണ്ടി കഴിയുമല്ലോ പൊടിഞ്ഞു പോവും അപ്പോൾ പുതിയ ഡേറ്റിലുള്ള ബ്രെഡ് വാങ്ങാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കട്ടോ ആദ്യം എടിച്ചാൽ ഒന്ന് മുറിക്കേണ്ട ആദ്യം ഒന്നിങ്ങനെ പരത്തി എടുത്താൽ മതി അപ്പോൾ അത് ആദ്യത്തോം പരത്തി ഇനിയിപ്പോൾ രണ്ടാമത്തെ ബ്രെഡും ഒന്ന് നൈസായിട്ട് പരത്തിയെടുക്കുക ഇപ്പം രണ്ട് ബ്രെഡും ഞാനിവിടെ പരത്തിയെടുത്തു കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ആണ് അപ്പോൾ ഫില്ലിങ്ങിൻ്റെ നടുവിലേക്ക് വെച്ചുകൊടുക്കുക ലൈറ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങാണ് നന്നായിട്ട് തണുത്താണ് കേട്ടോ ചൂടൊക്കെ പോയതിൻ്റെ നമ്മൾ ഇതിലേക്ക് നമ്മളിലേക്ക് വെച്ചുകൊടുക്കണത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ചുകൊടുക്കുക എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നടുവിലായിട്ട് ഞാൻ ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള നമ്മളെ മൈതൻ്റെ ആ ഒരു ബാറ്ററിയില്ല ആദ്യം തന്നെ കുറച്ചെടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ ചുറ്റിലൊന്ന് വെച്ച് കൊടുക്കുക ഒരു ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് സീലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ചുറ്റിലും കുറേശ്ശെ ആ മാവൊന്ന് ചെറുതായിട്ടൊന്ന് ഒറ്റിച്ചു കൊടുത്താണ് എന്നിട്ടത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുക പരത്തി കൊടുത്തതിന്റെ ശേഷം നമ്മൾ അടുത്ത ബ്രെഡ് ഇതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കട്ടോ അടുത്ത ബ്രെഡിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ തന്നെ അത് അവിടെ ഒട്ടി വന്നോളൂ ഇനിയിപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ വലുപ്പത്തിലുള്ള ഒരു മൂടി എടുക്കട്ടെ കറക്റ്റ് ആ ഒരു വലുപ്പത്തിലുള്ള മൂടി എടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ അതിൻ്റെ ബാക്കി ചുറ്റുമങ്ങ് പോ മുറിഞ്ഞ് വന്നോളും ബാക്കി അതിൻ്റെ സെൻറ്റർ ആയിട്ട് മാത്രം നമുക്ക് കിട്ടും അപ്പോൾ അത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇനി ഒന്ന് അതിൻ്റെ സൈഡ് മൊത്തം അങ്ങനെ മുറിച്ചെടുക്കുകയാണ് അപ്പം ഇതിന് കളയേണ്ട ആ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അതവിടെ മാറ്റി വെക്കാം അപ്പം നമ്മളെ ഫസ്റ്റത്തെ എഗ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒട്ടിയിട്ടാണ് ഉണ്ടാവുക നമ്മൾ മാവ് ഒഴിച്ച് ഒട്ടിച്ചുകൊണ്ട് തന്നെ നല്ല ഒട്ടിയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഇതേപോലെ എഗ് പോക്കറ്റ് ഉണ്ടാക്കി വെച്ചതാണത് ഇനി ഇതിന് നമുക്കിന്നെ ബ്രെഡിൽ കോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണിത് ഇത് ഞാൻ പണ്ട് കുറേ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഇത് പിന്നെ ഉണ്ടാക്കണ കാണിക്കാണ്ടിരുന്നത് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഈ ഒരു മൈദൻ്റെ ഉണ്ടല്ലോ അതിൽ നമുക്ക് ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഓരോന്നും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രമ്സ് കൊട്ടിയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക പക്ഷേ അതിനേക്കാട്ടിൽ എണ്ണ കുടിക്കാണ്ടിരിക്കുക ഈ ഒരു മാവിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രമ്സ് കൊട്ടിയാണെങ്കിൽ തീരെ എണ്ണ കുടിക്കാണ്ട് കിട്ടും മറ്റേത് നമ്മൾ മുട്ട കൂട്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ എണ്ണ കുടിക്കും അപ്പോൾ ഞാൻ മാവിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട് നല്ല വെള്ളം പോലെയുള്ള മാവാണ് അതിലൊന്ന് മുക്കിയതിൻ്റെ ശേഷം നമ്മൾ ബ്രഡ് ക്രംസ് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാവുക കേട്ടോ നല്ല ക്രിസ്പി ആയിരിക്കും എന്നാൽ നല്ല ആയിരിക്കും നല്ല ഫില്ലിങ്ങുമാണ് എപ്പോഴും ഇറച്ചിയും കോഴിയൊന്നും വണ്ടിയും ഇല്ല മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനത് റോസ്റ്റ് ഇത് ബ്രഡ് ക്രംസ് എല്ലാം കോട്ട് ചെയ്തെടുത്താണ് പിന്നെ എവിടെയെങ്കിലും ആവാത്ത കൈ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ പൊക്കറ്റോടെ റെഡി ആയിട്ട് ഇതേപോലെ ഇനി ബാക്കിയുള്ള കംപ്ലീറ്റ് ഇതേപോലെ കോട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാനും പറ്റും അത് ഒരു മാസം വരെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാനും പറ്റും അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനിവിടെ കോട്ട് ചെയ്ത് എടുത്തതാണിത് ഇനി ഇപ്പോൾ അടുത്തതെന്ന് പറയുന്നത് മുട്ട പൊരിച്ചാണ് ഉണ്ടാക്കണത് അപ്പോൾ മുട്ട പൊങ്ങി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണുള്ള മുളക് പൊടി ഇട്ടാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു ഒരു അര ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തോളും കുറച്ച് വെള്ളവും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം പോലത്തെ ഒരു മസാലയാണ് ആണ് വേണ്ടത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതാ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട എമേൽ വര വെച്ചതാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതെല്ലാ മുട്ടയും ഇതേപോലെ തന്നെ വരട്ടിട്ട് ഈ മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക നന്നായിട്ട് മസാല എല്ലായിടത്തും ആകുന്ന രീതിയിൽ അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിൽ എണ്ണ വയ്ക്കാൻ വേണ്ടി പോകണില്ല ഇത് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാനും ചെയ്യാട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് മുട്ടേൻ്റെ എല്ലാ ഭാഗത്തും മസാല ആയി എന്നുള്ള രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇനി ഇത് അടുപ്പം തെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കട്ടെ അപ്പോൾ തിളക്കുന്നതിനനുസരിച്ച് ഈ ഒരു മസാല ഇങ്ങനെ വറ്റി വറ്റി വരും അപ്പോൾ അതിൽ വെള്ളം മുഴുവൻ വറ്റിയെന്ന് കഴിഞ്ഞാൽ മാത്രം അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചു കൊടുത്താൽ മതി അപ്പം അങ്ങനെ ആകുമ്പോൾ മുട്ട പൊട്ടിത്തെറിക്കേയില്ല മറ്റേത് നമ്മൾ ഡയറക്റ്റ് എണ്ണയിൽ കിട്ടുകൊടുക്കുകയാണെങ്കിൽ മുട്ട നമ്മൾ പൊരിയിനുസരിച്ച് ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കും ഇതാകുമ്പോൾ പൊട്ടിത്തെറിക്കാണ്ട് കിട്ടും കേട്ടോ അപ്പം നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് മരിഞ്ഞോട്ടെ പിന്നെ ഒരുപാട് നേരിട്ടിട്ട് മൊരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ട പൊരിയിൽ കൂടി നമ്മൾ തിന്നണ സമയത്തും ഒരു പ്ലാസ്റ്റിക് പോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഒരു പരിധിയിലധികം പൊരിക്കാനും നിൽക്കരുത് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി ഇപ്പം നമ്മൾ നന്നായിട്ട് മുട്ടയൊക്കെ പൊരിഞ്ഞു വന്നാണ് ഇനിയിപ്പോൾ ഞാനെടുത്ത് കാണിക്കുന്നത് ഉന്നക്കായി ആണ് കേട്ടോ ഞാൻ ഫ്രീജറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഉന്നക്കായ അപ്പോൾ എടുത്തിട്ട് ഒരുപാട് നേരം പുറത്ത് വെക്കണ്ട ജസ്റ്റ് ഒന്ന് എടുത്ത് ഒരു അഞ്ച് മിനിറ്റേ വെക്കാൻ വേണ്ടിയുള്ളൂ എന്നിട്ട് പൊരിച്ചെടുക്കട്ടോ ഒരുപാട് നേരം ഇതിൻ്റെ തണുപ്പ് പോകുന്നവരെയൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പൊരിക്കുന്ന സമയത്ത് ഇത് ഉടഞ്ഞു പോവുകയാണ് ചെയ്യുക ഉന്നക്കായ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻഷാല്ല വേറെ ഏതെങ്കിലും വീഡിയോൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഇട്ട് തരാട്ടോ അപ്പം അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് നീണ്ടു പോകാതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ ഇന്ന് കട്ട് ചെയ്തത് അതൊരു ഭാഗം നന്നായിരുന്നു കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എല്ലാ ഭാഗവും ഒന്ന് ഒരു ഗോൾഡൻ കളർ ആകേണ്ടവരെ ഒന്ന് മരിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഉന്നക്കായ് ഇവിടെ റെഡി ആയിന് അപ്പോൾ ഇത് തീരെ എണ്ണ ഒന്ന് കുടിക്കില്ല കേട്ടോ ഉന്നക്കായ് നമ്മൾ എത്ര ഫ്രീസറിൽ വെച്ചാലും തീരെ എണ്ണ ഒന്ന് കുടിക്കുകയൊന്നും ആവില്ല ഇനിയിപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ സെയിം ഇതിൽ തന്നെ പൊരിച്ചെടുക്കാണ് ഇനി ഇത് ബാക്കി അടുത്ത ബാച്ചിനുള്ളതും ഇതിൽ കിട്ടുകൊടുക്കുക അത് കംപ്ലീറ്റ് നമ്മളെ ഉന്നക്കായി ഇവിടെ കഴിഞ്ഞാൽ കേട്ടോ ഇനി ഇപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് മൂന്ന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു കട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള സ്റ്റോർ ചെയ്യുന്നത് ആ കട്ട്ലേറ്റാണ് ഇത് കേട്ടോ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ആണ് അപ്പോൾ പിന്നെ കട്ലേറ്റിൻ്റെ കാര്യത്തിലും നമ്മൾ എടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുറേ നേരം എടുത്ത് പുറത്ത് വെക്കരുത് എടുത്ത് പുറത്ത് വെച്ചാൽ ഉടനെ തന്നെ നമ്മളിത് എണ്ണയിൽ ഇട്ടിട്ട് പൊച്ച് എടുക്കണം കേട്ടോ ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കുകയാണ് ചെയ്യാതെ അത് പൊട്ടിപ്പോകും എണ്ണയെന്ന് ഒരുപാട് കമൻസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഇന്നലത്തെ ഞാനത്തൊക്കെ ആ ഒരു രീതിയിൽ കട്ട്ലൈറ്റ് പൊരിക്കുന്ന സമയത്ത് കലങ്ങിപ്പോ ഒടിഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുറേ ആൾക്കാർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണം പറഞ്ഞാൽ ഇതാണ് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ഒരുപാട് നേരം തണുപ്പ് പോകുന്നവരെ വെയിറ്റ് ചെയ്യരുത് അതുപോലെ തന്നെ ഉരുളക്കേങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പിടാണ്ട് വേവിക്കാൻ വേണം അപ്പോൾ അത് കട്ട്ലൈറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ എഗ് പോക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് പൊള്ളിയൊക്കെ വരും അത് തീരെ തുറന്നു പോവുകയൊന്നും ചെയ്യൂല നന്നായിട്ട് പൊള്ളി ബോൾ പോലെ പൊള്ളി വരും അപ്പം രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ക്രിസ്പി ആകുന്നവരെ പൊരിച്ചെടുക്കുക അപ്പം രണ്ട് ഭാഗവും നന്നായിട്ട് പൊള്ളിയൊക്കെ വന്ന് നല്ല ക്രിസ്പി ആയിന് ഇനി നമുക്ക് കോരി മാറ്റാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം ഇനിയിപ്പോൾ രണ്ടാമത്തും ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നല്ല വലുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കി എങ്ങനെ എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ഇതിൻ്റെ പൊരിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിത് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിട്ട് മുറിച്ച് വെച്ചാൽ നല്ല കാണാനും ഭംഗിയാണ് അതുപോലെ തന്നെ തിന്നാനും കുറച്ചും കൂടെ സൗകര്യം എന്ന് പറയുന്നത് ഒന്ന് മുറിച്ച് വെക്കലാണ് കേട്ടോ അപ്പോൾ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഞാനിത് വിളമ്പണത് ഇനിയിപ്പം അത് അതും കൂടെ കോരി മാറ്റിയാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ഞാൻ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനൊരു പാൻ വെച്ച് പാത്രം വെച്ച് കൊടുത്തോളു അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് വേണം കേട്ടോ പട്ടയും ഗ്രാമ്പും പൂ അത് ഞാൻ ഈ പാത്രത്തിൽ ഇട്ടിട്ടാണ് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ അതൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചെമ്പിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അതിലേക്ക് കുറച്ച് ഉള്ളി വേണം ഒരു ചെറിയ സൈസുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചാണ് അന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് മരിഞ്ഞ് വന്നോട്ടെ ഒന്ന് മൊരിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത്ണ് അതും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് മൊരിച്ചെടുക്കുക അപ്പം അതും കൂടെ ഒന്ന് മരിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മാഗി ക്യൂബാണ് കേട്ടോ ഞാൻ അഞ്ച് കപ്പ് അരിയാണ് എടുത്തത് അപ്പോൾ അഞ്ച് ക്യൂബ് എടുത്തേ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആകണവരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് മെൽറ്റ് ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേണ് അതേപോലെ തന്നെ ഉണക്കനാരകം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ സ്പൈസസ് നേരത്തെ കാണിച്ച അത് പാത്രത്തിലാക്കിയതാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ നമ്മൾ പാത്രത്തിലാക്കി ഇടുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ചോറൊന്നും പെറുക്കേണ്ടിയില്ല കേട്ടോ നമ്മൾക്ക് ആ ഒരു പാത്രം അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി ഇനിയിപ്പോൾ ഞാൻ തിളച്ച വെള്ളമാണ് വെച്ചുകൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എത്ര നമ്മൾ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് വെള്ളം എടുക്കേണ്ടി കേട്ടോ അഞ്ച് കപ്പാണ് ഞാൻ അരി എടുത്തത് പത്ത് ഗ്ലാസ് വെള്ളമാണ് ഇത് അത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനിയിപ്പം അതാ സെല്ലാ ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അഞ്ച് കപ്പ് സെല്ലാ ബസ്മതി റൈസ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ ഞാൻ അരി കഴുകിയിട്ട് സോക്ക് ചെയ്തതാണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റോളം വെള്ളത്ത് കിടന്നതാണ് എന്നിട്ട് അത് ഊറ്റിയെടുത്തതാണ് ഈ സമയത്ത് നിങ്ങൾ ഉപ്പിന് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ പിന്നെ ചേർക്കുന്നില്ല കേട്ടോ ആ ഒരു മെഗി ക്യൂബിൻ്റെ ഉപ്പെന്നെ റെഡി ആയിരിക്കും ഞാൻ വേറെ ചേർക്കണില്ല ഇനിയിപ്പോൾ അത് തിളച്ചിട്ട് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കുക ഇനിയിപ്പം അടുത്തത് നമ്മൾ എല്ലാം വിളമ്പാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് നവംബർ ഒക്കെ ഉള്ളതാണ് കേട്ടോ നമ്മളെ നേരത്തെ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള നമ്മളെ ഫ്രൂട്ട് സലാഡാണ് അത് ഓരോരോ പാത്രത്തിലാക്കിയിട്ട് വിളമ്പിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ ചിയാസീഡും വെച്ചുകൊടുത്താൽ മതി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എത്രയാണോ ആണോ വേണ്ടിയെന്ന് വെച്ചാൽ കുറേ നമ്മൾ ചിയാ സീഡും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ അങ്ങ് ഗാർണിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ചോപ്പ് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വിളമ്പി വെച്ചാണ് ഇതാണ് നമ്മളെ ഫസ്റ്റ് നവംബറിൻ്റെ ഇത് കേട്ടോ ബ്ലാക്ക് പോക്കറ്റ് ഇതാ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിട്ട് മുറിച്ചിട്ടാണെന്നുള്ളത് അപ്പോൾ രണ്ടായിട്ട് മുറിച്ച് വെച്ചു ഞാൻ ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ മെയിൻ നോമ്പ് രണ്ടാമത്തെ നോമ്പ് അത് നമ്മളെ ബീഫിൻ്റെ ആണ് അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു ബീഫ് റോസ്റ്റ് കിട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് എളുപ്പമാണ് ഇനിയിപ്പോൾ അടുത്ത് നമ്മളെ മന്തിയാണ് ഇനി അതിൻ്റെ മേലേക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ഇത് ഞാൻ ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്താണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ഡിഗ്രിയിൽ വൺ അവറാണ് ഞാനിത് ഗ്രില്ല് ചെയ്തെടുത്തത് കറക്റ്റ് വേവാണ് എൻ്റെ ഓവനിലെ ഓരോരുത്തരും ഓവനും വ്യത്യാസം ഉണ്ടാവു കേട്ടോ ചെറുതായിട്ട് ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ ഒറോട്ടി ഒറോട്ടിയൊക്കെ തണുത്ത് പോയിന് നല്ല സാറില്ല അപ്പോൾ ഒറോട്ടിയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്താൽ ഇനിയിപ്പോൾ അടുത്താണ് വിളമ്പണത് നമ്മളെ അലിസ ആണ് കേട്ടോ അലിസ അതിൽ ഞാൻ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് പശു നെയ്യ് ചൂടാക്കിയിട്ട് ഇല്ല ഒഴിച്ചു കിട്ടാ വീഡിയോ എന്നടുത്ത് വിട്ടു പോയതാണ് ചൂടാക്കിയതിൻ്റെ ശേഷം നമ്മളിലേക്ക് ഒഴിച്ചു കൊടുത്തോളൂ അപ്പോൾ ഇത് വിളമ്പി വിളമ്പി കൊടുത്തിട്ട് ഇതിൻ്റെ കഴിക്കുന്ന സമയത്ത് മാത്രം ആ ഒരു പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ നോമ്പറിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം ശാർദ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസാമുലൈക്കും